നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് പിണറായി സർക്കാർ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാതെ മുങ്ങി നടക്കുകയാണ് പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളായി പോകുകയാണല്ലോ എന്നാൽ ഇപ്പോൾ സജി ചെറിയാനെയും പിണറായി വിജയനെയും കുടുക്കിക്കൊണ്ട് ധനമന്ത്രി ബാലഗോപാൽ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് തലയൂരാൻ പെടാപ്പാട് വിടുമ്പോഴാണ് കിട്ടിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുക്കാൻ സാധിക്കില്ല എന്ന് കൈമലർത്തിയിട്ടുണ്ട് സർക്കാർ എന്നാൽ കെ എൻ ബാലഗോപാൽ ഇപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസ് എടുക്കാമല്ലോ എന്നാണ് അടിയല്ല നല്ല ഒന്നാന്തരം പുറം പൊളിയുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത് നിലവിലെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയും സ്വമേധയായോ കേസ് എടുക്കാമെന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് പിണറായി പറഞ്ഞു ഒഴിയാൻ നോക്കിയത് എന്താണോ അതിന്റെ ഉൾട്ടയാക്കി കൊടുത്തിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ഇതിലൊക്കെ നടപടി എടുക്കാമെന്നാണ് ബാലഗോപാലിന്റെ നിലപാട് ഇപ്പോൾ ഹേമ കമ്മിറ്റി വിഷയത്തിൽ സർക്കാരിൽ തന്നെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം സർക്കാരിൽ തന്നെ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ പിണറായിക്ക് ഇതിൽ കൃത്യമായ എടുക്കാൻ കഴിയില്ല കാരണം പലരും പിണറായിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് കണ്ണടച്ചു കൊടുത്തേ മതിയാകൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി ആളുകളുടെ പേരുകളോ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കേസെടുക്കാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് വന്ന് ചർച്ചയായപ്പോൾ തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ പിണറായി പോലീസ് വന്ന് പറഞ്ഞതാണ് എന്നാൽ ഇതൊന്നുമല്ല വിഷയം സ്വമേധയാ എടുക്കാമല്ലോ എന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ ഒരു മന്ത്രി വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി ലഭിക്കാത്ത കേസെടുക്കാൻ പറ്റുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു കെ എൻ ബാലഗോപാൽ തെറ്റായ കാര്യം സിനിമാ രംഗത്തെന്നല്ല വേറെ ആര് കാണിച്ചാലും നിയമം ഒരുപോലെയാണെന്നും ആർക്കും പ്രത്യേക പരിഗണനയില്ല എന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു പരാതി ലഭിക്കാതെ കേസ് എടുക്കാമോ എന്നതിൽ സാങ്കേതിക വശം പറയാൻ ഞാൻ ഇപ്പോൾ ആളല്ല എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം നേരിട്ട് പരാതി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ സ്വമേധയോ കേസെടുക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനമുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സമില്ല പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ട് നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഏത് രംഗത്തുള്ളവരായാലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നും കെ എൻ ബാലഗോപാൽ കൃത്യമായി ഇപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാട് അതായത് കൈ നനയാതെ ഒന്ന് മീൻ പിടിക്കാൻ നോക്കിയതാ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്നൊന്ന് തടി തപ്പി പുറത്തു പോകണം അതിന് ഒടുവിൽ കണ്ടെത്തിയ മാർഗ്ഗമാണ് പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്ന് എന്നാൽ സിനിമാ രംഗത്ത് നിന്നും ആരും ഇത്തരത്തിലൊരു പരാതിപ്പെടാൻ പൊതുമധ്യത്തേക്ക് വരില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത് എന്നാൽ അതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസ് എടുക്കാമല്ലോ എന്ന് ഇപ്പോൾ ഇതൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് സ്വമേധയാ കേസ് എടുക്കാൻ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ള ചർച്ച വന്നു കഴിഞ്ഞു കെ എൻ ബാലഗോപാൽ മനഃപൂർവ്വം പിണറായി കിട്ട് പണിഞ്ഞതാണെന്നാണ് ചർച്ചകൾ വരുന്നത് കാരണം കെ എൻ ബാലഗോപാലിനെ പെടുത്തി കൂട്ടുന്നുണ്ടല്ലോ പിണറായി അതിനെല്ലാം ഉള്ള ഇരുപത് പണിയാണോ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ തിരിച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത് എന്തായാലും കെ എൻ ബാലഗോപാൽ പണി വെച്ചതാണെങ്കിലും അല്ലെങ്കിലും മൂപ്പര് പറഞ്ഞ വിഷയം ഇപ്പോൾ പല കോണുകളിൽ നിന്നും സ്ത്രീകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് നിയമവിദഗ്ധർ ഉൾപ്പെടെ രംഗത്ത് വന്ന് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഒരു പോയിന്റ് ആണെന്ന് നിയമവിദഗ്ധരും പറയുന്നുണ്ട് ഇതോടെ പിണറായിക്ക് എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല ഇതുവരെ സർക്കാർ ഈ വിഷയത്തിൽ പല ഉടായ്പകളും പറഞ്ഞ് തടിതപ്പാനാണ് നോക്കിയത് ആരും പരാതിപ്പെടുന്നില്ല ഈ റിപ്പോർട്ടിൽ ആരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല തുടങ്ങിയ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞാണ് സർക്കാർ തടിതപ്പിയത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് വലിയ ഒരടി കിട്ടിയിരിക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തായിരുന്നോ അതിലൊരു കുത്തും കോമയും പോലും മാറാതെ ആ റിപ്പോർട്ട് കൃത്യമായി ഹൈക്കോടതിയുടെ മുന്നിൽ എത്തണമെന്നാണ് എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന ചോദ്യവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതോടെ പിണറായിക്ക് മൂട്ടിൽ തീ തീപിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ശക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതുമാത്രമല്ല മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്ന് ഇപ്പോൾ സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ഒക്കെ ഒരു കോൺക്ലേവ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് സജി ചെറിയാന് നല്ല ഒന്നാം അടി നടി പാർവതി കൊടുത്തിട്ടുണ്ട് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്നതിലൂടെ എന്ത് മാതൃകയാണ് സർക്കാർ കാണിക്കുന്നതെന്ന ചോദ്യം നടി പാർവതി ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് പക്ഷേ വലിയ തിരിച്ചടി ആയതിന്റെ ഫലമാണിത് പിണറായി വിജയൻ അതിബുദ്ധി കാണിക്കാൻ പോയതാണ് അതാണ് പിഴച്ചുപോയത് അതായത് സർക്കാരിനെ പൊള്ളിച്ചുകൊണ്ട് സി പി എമ്മിനെ ഏറിൽ നിർത്തിക്കൊണ്ട് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ പോലീസ് ഡിവൈഎഫ്ഐക്കാരെ ഉൾപ്പെടെ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെ ഉൾപ്പെടെ തൂക്കിയതോടെ വലിയ രീതിയിൽ ആ വിഷയം കീറിയങ്ങ് വിവാദമായി പ്രതിപക്ഷത്തിന് ഇതൊരു വജ്രായുധമായിരുന്നു എന്നാൽ ഈ വിഷയം ഇട്ടുമൂടാൻ വേണ്ടിയാണ് ഈ വിവാദം ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഈ സമയത്ത് പുറത്തുവിട്ടത് ഇത് പക്ഷേ ഇത്ര വലിയ അടിയായിരിക്കുമെന്ന് സർക്കാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി വിഷയം കേരളത്തിൽ നിന്ന് കത്തുകയാണ് ഈ വമ്പന്മാരുടെ പേരുകൾ പറയൂ പ്രമുഖന്മാർക്ക് പേരുകളില്ലേ സർക്കാർ കേസെടുക്കുന്നില്ലേ എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിക്കുന്നു സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പിണറായിയെ സംബന്ധിച്ച് കഴിച്ചിട്ടിറക്കാനും വയ്യ മദ്രിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ബാലഗോപാലും വന്ന് വലിയ രീതിയിൽ വെടിപൊട്ടിച്ചത് ഇനിയിപ്പോൾ സ്വമേധയാ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എങ്കിൽ ഇത് വലിയൊരു പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിൽ തന്നെ നിൽക്കും സർക്കാർ ഹേമ കമ്മിറ്റിയിൽ കള്ളം കാണിക്കുന്നു എന്നുള്ള വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും സർക്കാരിന്റെ കള്ളക്കളി ഇതിന് പിന്നിൽ നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിൽ ഏതെങ്കിലും വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ലെന്നും അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം അതായത് ഇരകളുടെ പേരുകൾ പുറത്തു പോകരുത് ഇരകളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും വരരുത് അതുകൊണ്ട് ആർക്കും പരാതിയില്ല ആരും കേസ് എടുക്കാൻ വരുന്നില്ല എന്ന് പിണറായി വ്യക്തമാക്കിയത് ഒരു അടവ് മാത്രമായിരുന്നു ഹേമയ്ക്ക് മൊഴി നൽകിയ ഏതെങ്കിലും ഒരു വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് പിണറായി വിജയൻ ഉറപ്പ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനേ പോകുന്നില്ല കാരണം മലയാള സിനിമ ഒരു ക്രിമിനൽ സംഘമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒറ്റയാൾ പോരാട്ടം നടത്തി ഈ മേഖലയെ ശുദ്ധീകരിക്കാമെന്ന് ഒരു സ്ത്രീയും കരുതുന്നില്ല ഒരു കൂട്ടം ആൾക്കാർ ഇതിനെതിരെ ഈ പവർ ഗ്രൂപ്പിനെതിരെ രംഗത്ത് വന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമായി നിന്ന് പൊരുതി ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായ സ്ത്രീ ഒരിക്കലും കേസ് കൊടുക്കാൻ മുന്നോട്ട് വരില്ല എന്ന് സർക്കാരിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതും പക്ഷേ തടി തപ്പാൻ നോക്കിയത് വയ്യാവേലിയായി മാറിയിരിക്കുകയാണ് ബാലഗോപാലാണ് ഇപ്പോൾ മൂട്ടിൽ പൊട്ടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് പിണറായിക്ക് തട്ടുകേടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്